Hi friends, welcome to my channel R's Cuisine Aluveyum Mean Curry. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയ കാരമൽ റവ പുഡിംഗിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലെല്ലാം പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുവാനായി സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാരമൽ റവ പുഡിംഗ് തയ്യാറാക്കാം. കാരമൽ റവ പുഡിങ്ങിനായി ആദ്യം തന്നെ നമുക്ക് കാരമൽ തയ്യാറാക്കാം. ഇതിനായി ഞാനിവിടെ അര കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര നന്നായിട്ട് മെൽറ്റാക്കി കാരമൽ തയ്യാറാക്കാം. പഞ്ചസാര കാരമൽ ചെയ്യാൻ നേരത്ത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് പഞ്ചസാര മെൽറ്റ് ചെയ്ത് കാരമൽ തയ്യാറാക്കാവുന്നതാണ്. പക്ഷെ ആ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞ് തിക്കൊരു കാരമലാണ് കിട്ടുക. പക്ഷേ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് കാരമൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് നല്ല ലിക്വിഡ് കാരമൽ തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ പഞ്ചസാര ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. നമുക്ക് കാരമൽ ഒരുപാട് ഡാർക്ക് ആക്കണ്ട, കാരണം ഡാർക്ക് ആണെങ്കിൽ നമ്മുടെ പുഡിങ്ങിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് നല്ലൊരു ഗോൾഡൻ നിറമാവുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കാരമൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് കാരമൽ മാറ്റി ഞാനിപ്പോൾ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി ചെയ്യുകയാണെങ്കിൽ കാരമൽ എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡായി കിട്ടും. പിന്നെ നമ്മളിതിൽ പുഡിംഗ് തയ്യാറാക്കുകയാണെങ്കിൽ പുഡിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമല്ല കാരമൽ ഉണ്ടാവുക. നമുക്ക് ഫുൾ പുഡിംഗ് കാരമൽ കൊണ്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത നമുക്ക് പുഡിംഗ് തയ്യാറാക്കാം. ഇതിനായി ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ നമുക്കറിയാം പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് 2-3 മിനിറ്റ് തിളച്ചാൽ മാത്രം മതി. ഇപ്പോൾ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരുപാട് കുറുക്കേണ്ട കാര്യവുമില്ല, കാരണം നമ്മളിത് ഇറക്കി വെച്ചതിന് ശേഷം ഇത് കുറച്ചും കൂടെ കുറുകും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യുന്ന ജസ്റ്റ് മുന്നേയായി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി 2 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് 2 മുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് റവ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇളം ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇളം ചൂടായതുകൊണ്ട് ചിലപ്പോൾ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കി തന്നെ ഇതിനെ യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കാരമൽ ചെയ്ത പാത്രത്തിലേക്ക് ഈ ബാറ്റർ മാറ്റി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിനായി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇട്ട് ഒരു തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ പുഡിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒരു ഫോയിൽ പേപ്പറോ പ്ലേറ്റോ ഉപയോഗിച്ച് നമ്മുടെ പുഡിംഗ് ഒന്ന് കവർ ചെയ്യുക. അതിനുശേഷം സ്റ്റീമറുടെ ലിഡ് അടച്ച് മിനിമം ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ കേക്കെല്ലാം ചെക്ക് ചെയ്യുന്ന മാതിരി ഒരു നൈഫ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ പുഡിംഗ് റെഡിയാണ്. ഇനി നമുക്കിത് പുറത്തെടുത്ത് വെച്ച് ഒന്നെങ്കിൽ പുറത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കാരമൽ റവ പുഡിംഗ് റെഡിയാണ്. വളരെ സിമ്പിളായിട്ടല്ലേ നമ്മളിത് തയ്യാറാക്കിയത്. നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ വളരെ പെട്ടെന്നാണ് തയ്യാറാക്കിയെടുത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തട്ടിക്കൂട്ട് പുഡിംഗ് തന്നെ നമുക്കിതിനെ പറയാം. പക്ഷേ തട്ടിക്കൂട്ടാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ സോഫ്റ്റ് പുഡിംഗ് ആണ്. ഞാനിത് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണിത്. അപ്പോൾ ഈ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി കാരമൽ റവ പുഡിംഗ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം.